ഇന്നത്തെ ഞങ്ങളുടെ സന്ദർശനം ഇംഗ്ലണ്ടിലെ ബുഷി പാർക്കാണ്. 1500കളിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ ബുഷി പാർക്ക്. ഏകദേശം 1100 ഏക്കറാണ് ഈ പാർക്കിൻ്റെ വലിപ്പം. ഇപ്പോഴും ഇവിടുത്തെ രാജകുടുംബാംഗങ്ങളാണ് ഇതിൻ്റെ അവകാശികൾ. പാർക്കിൻ്റെ ഒരു കോണിലായി നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു പൈപ്പുണ്ട്. അതേപോലെ നല്ല വൃത്തിയുള്ളൊരു ശുചിമുറിയുമുണ്ട്. ഈ റോഡ് വഴി മുൻകാലങ്ങളിൽ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുമായിരുന്നു. ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷിമൃഗാദികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ റോഡിന് കുറുകെയുള്ള വാഹന ഗതാഗതം അവർ നിർത്തിയത്. എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും കൂടെയുണ്ട് ഞങ്ങളുടെ ഈ പാർക്ക് സന്ദർശനത്തിൽ. ട്രെയിൻ മാർഗം ഈ പാർക്കിൽ വരികയാണെങ്കിൽ ടെഡിങ്ടൺ എന്ന സ്ഥലത്ത് നിന്ന് കാൽനടയായി ഈ പാർക്കിൽ എത്താവുന്നതാണ്. ബസ്സിലാണ് വരുന്നതെങ്കിൽ ഹാംപ്ടൺ കോർട്ട് പാലസിൻ്റെ മുന്നിൽ നിന്ന് കാൽനടയായി ഈ പാർക്ക് സന്ദർശിക്കാവുന്നതാണ്. 2 വലിയ കുളങ്ങളുണ്ട് ഈ പാർക്കിൽ. അതിൽ ധാരാളം പക്ഷികളും മത്സ്യങ്ങളുമുണ്ട്. സ്വതന്ത്രമായി ജീവിക്കുന്ന 300-ൽ പരം മാനുകൾ ഈ പാർക്കിലുണ്ട്. വനങ്ങളിൽ വന്യമൃഗങ്ങൾ ജീവിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവയും ഇവിടെ ജീവിക്കുന്നത്. അവയ്ക്കുള്ള ഭക്ഷണം അവർ തന്നെയാണ് കണ്ടെത്തുന്നത്. സന്ദർശകർ ഇവിടുത്തെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. വിവിധ ഇനം മത്സ്യങ്ങൾ ഇവിടുത്തെ കുളങ്ങളിലുണ്ട്. ലൈസൻസും മെമ്പർഷിപ്പും ഉള്ളവർക്ക് വിനോദത്തിനായി ഈ മത്സ്യങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കാം. പക്ഷേ അവയെ തിരികെ കുളത്തിലേക്ക് തന്നെ വിടണം. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകാറുണ്ട്. ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കാനും ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും ധാരാളം ആളുകളെത്താറുണ്ട്. കൂട്ടം കൂട്ടമായും ഒറ്റ തിരിഞ്ഞും ധാരാളം മാനുകൾ ഇവിടുണ്ട്.
ചിത്രശലഭങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ഇവിടെ കാണാറുള്ളൂ. അവയെ കാണണമെങ്കിൽ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ വന്നാൽ മാത്രമേ കാണാൻ കഴിയൂ. പാർക്കിൻ്റെ മധ്യഭാഗത്തായി വളരെ വിശാലമായ ഒരു കാർ പാർക്കുണ്ട്. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ഒരാൾ ഏറെ നേരം ഇങ്ങനെ നടക്കുന്നത് കണ്ടു. എന്താണെന്നറിയാൻ വയ്യ. ഇവിടെ വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ആമ്പൽ പൂക്കൾ. ധാരാളം വട്ടം ഇവിടെ വന്നു പോയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു ആമയെ നേരിൽ കാണുന്നത്. വെയിൽ കൊള്ളുകയാണെന്ന് തോന്നുന്നു. ഭാവി തലമുറയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപേ വച്ചു പിടിപ്പിച്ചിട്ടുള്ളതാണ് ഈ വൃക്ഷങ്ങൾ. ഈ നാട്ടിൽ ഏതൊരു പാർക്കിൻ്റെയും ഡിസൈനിങ് ചെയ്യുന്നത് വളരെ വിദഗ്ധരായ ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകളാണ്. നടക്കുന്നതിനിടയിൽ ഒരു കൂട്ടം മാനുകളെ കാണാൻ കഴിഞ്ഞു. ഇതേപോലെ ധാരാളം മാൻകൂട്ടങ്ങൾ ഈ പാർക്കിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. മാൻകൂട്ടങ്ങളുടെ വളരെ അടുത്ത് പോകരുതെന്ന് ധാരാളം മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടുണ്ട്. ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലും ഇതേപോലുള്ള പാർക്കുകൾ വരേണ്ടതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇത് നിർമ്മിക്കാൻ സാധിക്കും.